വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ പള്ളികളിൽ ലഘുലേഖ വിതരണം ചെയ്തു. വൈദികരുടെയും വിശ്വാസികളുടെയും പുതിയ സംഘടനയാണ് ലഘുലേഖ വിതരണം ചെയ്തത്. ആലഞ്ചേരിയും രണ്ട് വൈദികരും ചേർന്ന് നടത്തിയ രഹസ്യ ഇടപാടാണ് ഭൂമി കച്ചവടമെന്ന് ലഘുലേഖയിൽ പറയുന്നു. വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്നും. ഉമേഷ്, സഭാ നേതൃത്വത്തിനെതിരായ വിമർശനങ്ങൾ തുടരുകയാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ലഘുലേഖയിലുള്ളത്? ഹണി, കഴിഞ്ഞ ദിവസം രൂപീകരിച്ച പുതിയ സംഘടന, അതായത് വിശ്വാസികളുടെയും ഏതാനും വൈദികരും അംഗങ്ങളായ ഒരു പുതിയ സംഘടന രൂപീകരിച്ചിരുന്നു. ആർച്ച് ഡയോസിൻ മൂവ്മെന്റ് ഫോർ ട്രാൻസ്പെറൻസി എന്ന പേരിലാണ് ആ സംഘടന രൂപീകരിച്ചത്. ഈ സംഘടനയുടെ നേതൃത്വത്തിലാണ് എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിൽ നോട്ടീസ് വിതരണം ചെയ്തിരിക്കുന്നത്. ഈ നോട്ടീസ് കർദിനാളിനെതിരായ പരാമർശങ്ങളാണ് ഈ നോട്ടീസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് കർദിനാൾ ആലഞ്ചേരിയും രണ്ട് വൈദികരും ചേർന്ന് നടത്തിയ രഹസ്യ ഇടപാടാണ് ഈ ഭൂമി കച്ചവടം എന്ന് ഈ നോട്ടീസിൽ പറയുന്നു. മാർ വർക്കി വിധേയത്തിൽ കർദിനാളായിരുന്ന സമയത്ത് ഒരു മെഡിക്കൽ കോളേജ് തുടങ്ങാൻ തീരുമാനിക്കുകയും പിന്നെ അത് വേണ്ട എന്ന് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ആ തീരുമാനം വകവെക്കാതെ ആണ് കർദിനാൾ ആലഞ്ചേരി പുതിയ തീരുമാനവുമായി മുന്നോട്ട് പോയത് എന്ന് ഈ ലഘുലേഖയിൽ വിമർശിക്കുന്നുണ്ട്. മാർവർക്കി വിധേയത്തിലിന്റെ കാലത്ത് ചർച്ചകൾക്കും പഠനങ്ങൾക്കും ശേഷമാണ് അന്ന് മെഡിക്കൽ കോളേജ് വേണ്ട എന്ന് തീരുമാനിച്ചത്. എന്നാൽ അത് വകവെക്കാതെ മറ്റൊരു മെഡിക്കൽ കോളേജിനായി ഭൂമി വാങ്ങി 2015 മെയ്യിൽ 23.22 ഏക്കർ സ്ഥലം 58.2 കോടി രൂപയ്ക്കാണ് വാങ്ങാൻ ഉദ്ദേശിച്ചിരുന്നത്. എന്നാൽ ഈ സ്ഥലവിൽപ്പനയിൽ 37 കോടി രൂപ അതിരൂപതയ്ക്ക് നഷ്ടം സംഭവിച്ചു. അത് ആലഞ്ചേരി പിതാവ് പരിചയപ്പെടുത്തിയ സാജു വർഗീസ് കുന്നേൽ വഴി തന്നെയാണ് ഈ ഇടപാട് നടത്തിയത്. അതിന്റെ ഭാഗമായി തന്നെ ഇത്തരത്തിൽ അതിരൂപതയ്ക്ക് നഷ്ടം സംഭവിച്ചിരിക്കുന്നു. ഈ കച്ചവടത്തിന് ശേഷം നടന്ന സ്ഥലം വാങ്ങൽ സംശയാസ്പദമാണ് എന്നും ഈ ലഘുലേഖയിൽ പറയുന്നുണ്ട്. ഈ ഇടപാടുകൾ മൂലം അതിരൂപത അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികൾ പലതാണ് എന്ന് പറഞ്ഞ് 5 പ്രശ്നങ്ങൾ ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നു. 1, സാമ്പത്തിക അടിത്തറ തകർന്നു. 2, ഭരണ സംവിധാനങ്ങൾ പരാജയപ്പെട്ടു. 3, സിവിൽ കാനൺ നിയമങ്ങൾ ലംഘിക്കപ്പെട്ടു. 4, എല്ലാ കാര്യങ്ങളിലെയും സുതാര്യത നഷ്ടപ്പെട്ടു. 5, അതിരൂപതയുടെ ധാർമ്മിക ശക്തി നഷ്ടമായി എന്നും ഈ നോട്ടീസിൽ പറഞ്ഞിരിക്കുന്നു. ഈ രൂപതയ്ക്ക് കീഴിലുള്ള പള്ളികളിലാണ് ഇപ്പോൾ ഈ പുതിയ സംഘടനയുടെ നേതൃത്വത്തിൽ കർദിനാളിനെതിരെ ലഘുലേഖ വിതരണം ചെയ്തിരിക്കുന്നത്. ശരി ഉമേഷ്. കർദിനാൾമാർ ജോർജ് ആലഞ്ചേരിക്കെതിരെ പള്ളികളിൽ ലഘുലേഖ വിതരണം ചെയ്തു. വൈദികരുടെയും വിശ്വാസികളുടെയും പുതിയ സംഘടനയാണ് ലഘുലേഖ വിതരണം ചെയ്തത്. വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും കെ എം ഉമേഷ്. മറ്റു വാർത്തകളിലേക്ക്. ചെങ്ങന്നൂർ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് പി സി തോമസ് രംഗത്ത്. ബി ജെ പി നേതൃത്വത്തോടാണ് പി സി തോമസ് ആവശ്യം ഉന്നയിച്ചത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേർന്നു. ഷാജഹാൻ, ഏത് സാഹചര്യത്തിലാണ് പി സി തോമസ് ഇത്തരമൊരു ആവശ്യവുമായി എൻ ഡി എ നേതൃത്വത്തെ സമീപിച്ചത്? മറ്റു വിവരങ്ങൾ കൂടി. ഹണി, എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള അല്ലെങ്കിൽ നിലവിൽ എം എൽ എ ആയിരുന്നുള്ള കെ കെ ആറിന്റെ മരണശേഷമാണ് ഇപ്പോൾ എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള പി സി തോമസ് വിഭാഗം ചെങ്ങന്നൂർ സീറ്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ പി സി തോമസ് വിഭാഗം ചെങ്ങന്നൂർ സീറ്റ് ആവശ്യപ്പെട്ടിരുന്നു. കാരണം കേരളത്തിലെ എല്ലാ സീറ്റുകളിലും എൻ ഡി എ എന്ന് പറയുന്നെങ്കിൽ പോലും ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് ചെങ്ങന്നൂരിൽ കഴിഞ്ഞ തവണ എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള പി സി തോമസിന്റെ വൈസ് ചെയർമാനും കൂടിയായിട്ടുള്ള രാജൻ കണ്ണാട്ടിന്റെ സീറ്റ് വിട്ടുനൽകണമെന്നുള്ളൊരു ആവശ്യം ഇവർ മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ മറ്റു ചില സ്ഥാനമാനങ്ങൾ നൽകാം എന്ന ഉറപ്പുകളെന്ന് എൻ ഡി എ നേതൃത്വം നൽകിയതിനെ തുടർന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടെ പി എസ് ശ്രീധരൻപിള്ളയ്ക്ക് പകരമായിട്ട് എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ രാജൻ കണ്ണാട്ടിനെ അനുവദിക്കണം, അല്ലെ രാജൻ കണ്ണാട്ടിന് ആ സീറ്റ് നൽകണമെന്നുള്ളത് ആവശ്യമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തോട് പി സി തോമസ് വിഭാഗം ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. എന്നാൽ പി സി തോമസിന്റെ ഈ ആവശ്യം പൂർണ്ണമായിട്ടും ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം അംഗീകരിക്കുമെന്ന് ഇവർ കരുതുന്നില്ല. കാരണം നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പിയുടെ നിരവധി നേതാക്കളാണ് ചെങ്ങന്നൂരിൽ മത്സരിക്കാൻ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വം ഇതിന് വഴങ്ങുമെന്ന് കരുതുന്നില്ല. സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ തന്നെ ചെങ്ങന്നൂരിൽ സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള ചില സൂചനകളും വരുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ എൻ ഡി എയുടെ ഘടകകക്ഷിയായിട്ടുള്ള പി സി തോമസ് വിഭാഗത്തിന് സീറ്റ് നൽകേണ്ട എന്നുള്ളതാണ് ബി ജെ പിയുടെ നിലപാട്. പക്ഷേ എങ്കിൽ പോലും തങ്ങൾക്ക് വളരെയധികം സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. കാരണം നിലവിൽ തങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് ഇപ്പോൾ നിർത്താൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ വൈസ് ചെയർമാൻ കൂടിയായിട്ടുള്ള രാജൻ കണ്ണാട്ടിനെയാണ്. രാജൻ കണ്ണാട്ട് ചെങ്ങന്നൂർ നഗരസഭയിൽ 2 തവണ നഗരസഭാ ചെയർമാനായി തീർന്നിട്ടുണ്ട്. മാത്രമല്ല നിലവിൽ അദ്ദേഹം അവിടുത്തെ കൗൺസിൽ കൂടിയാണ്. ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു ജനസമ്മതനാണ് രാജൻ കണ്ണാട്ടെന്നുള്ളതാണ് പി സി തോമസിന്റെ അവകാശവാദം. എങ്കിൽ പോലും
നമ്മൾ ജാതി വ്യവസ്ഥ കഴിഞ്ഞാൽ ക്രിസ്ത്യൻ സമുദായത്തിൽപ്പെട്ട ഓർത്തഡോക്സ് വിഭാഗമാണ് ഇദ്ദേഹം. 25,000+ വോട്ടുകൾ തങ്ങളുടെ സമുദായത്തിനുണ്ട്. ഇത്തരത്തിലുള്ള ചില സാധ്യതകളൊക്കെ മുൻനിർത്തിക്കൊണ്ടാണ് BJP നേതൃത്വവുമായിട്ട് ഇദ്ദേഹം ചർച്ച നടത്തിയത്. ചെങ്ങന്നൂർ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് PC തോമസ് രംഗത്ത് BJP നേതൃത്വത്തോടാണ് PC തോമസ് ആവശ്യമുന്നയിച്ചത്. വിവരങ്ങളാണ് ഷാജഹാൻ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് ഇനി കാണാം. കുതിച്ചുയരുന്ന ഇന്ധനവില. ജനജീവിതം ദുസ്സഹമാക്കി. രാജ്യത്ത് പെട്രോൾ വില ലിറ്ററിന് 80-നോടടുക്കുന്നു. മുംബൈയിൽ പെട്രോൾ വില 79 രൂപ കടന്നു. പെട്രോളിന് 9 തവണയായി വർദ്ധിപ്പിച്ച എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കില്ലെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. എണ്ണക്കമ്പനികൾ നിലവിലെ രീതി അനുസരിച്ച് വില വർദ്ധിപ്പിച്ചാൽ അടുത്തയാഴ്ചയോടെ പെട്രോളിന് ലിറ്ററിന് 100 രൂപയാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. 3 വർഷത്തിനിടെ ഏറ്റവും ഉയർന്ന നിലയിലാണ് പെട്രോൾ ഡീസൽ വില എത്തിയിരിക്കുന്നത്. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലെ ശരാശരി വില പെട്രോളിന് 75 രൂപയായി, ഡീസലിന് ശരാശരി 65 രൂപയ്ക്കുമാണ് ഇപ്പോൾ വിൽക്കുന്നത്. മുംബൈയിലാണ് പെട്രോളിന് ഏറ്റവും ഉയർന്ന വില. ലിറ്ററിന് 79 രൂപ 15 പൈസ, ഡീസലിനാകട്ടെ 66 രൂപയും. കൽക്കത്തയിൽ പെട്രോളിന്റെ വില 74 ഡീസലിന് 64 രൂപയുമായി. ചെന്നൈയിൽ പെട്രോൾ വില 74 കടന്നു, ഡീസൽ വിലയാകട്ടെ 66. താരതമ്യേന ദില്ലിയിലാണ് വില കുറവ്. പെട്രോളിന് 71 രൂപയും ഡീസലിന് 61 രൂപ 88 പൈസയും. മുംബൈയിലെ വില പരിഗണിച്ചാൽ ദിവസങ്ങൾക്കകം പെട്രോൾ വില 80 കടക്കും. അന്താരാഷ്ട്ര വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില ഉയർന്നു നിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ഇന്ത്യയിൽ എണ്ണക്കമ്പനികൾ വില വർദ്ധിപ്പിക്കുന്നത്. എന്നാൽ മുമ്പും സമാനമായ രീതിയിൽ വില ഉയർന്നപ്പോൾ കേന്ദ്ര സർക്കാരുകൾ ഇടപെട്ട് നികുതി കുറച്ച് പ്രതിസന്ധി പരിഹരിച്ചിട്ടുണ്ട്. മോദി സർക്കാർ 2014 നവംബർ മുതൽ ജനുവരി 2016 വരെ 9 തവണ എക്സൈസ് ഡ്യൂട്ടി വർദ്ധിപ്പിച്ചു. കുറച്ചതാകട്ടെ 2 തവണ മാത്രം. നിലവിലെ സാഹചര്യത്തിൽ വാറ്റ് നികുതി കുറയ്ക്കാൻ സംസ്ഥാനങ്ങൾ തയ്യാറാകാതെ കേന്ദ്രം എക്സൈസ് ഡ്യൂട്ടി കുറയ്ക്കില്ലെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അറിയിച്ചു. അസംസ്കൃത എണ്ണവില ഇനിയും ഉയരും. കേന്ദ്രം നികുതി കുറച്ചില്ലെങ്കിൽ എണ്ണക്കമ്പനികൾ ദിവസേനയുള്ള വിലവർദ്ധനവ് വഴി ഈ ആഴ്ച തന്നെ വില 100-ലെത്തിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഈ മാസവും അടുത്ത മാസവുമായി നടക്കുന്ന ത്രിപുര, നാഗാലാന്റ്, മേഘാലയ സംസ്ഥാനങ്ങളുടെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കേന്ദ്ര സർക്കാർ ഇടപെട്ടേക്കുമെന്നറിയുന്നു. വിലവർദ്ധനവ് തൽക്കാലം നിർത്തിവെക്കാൻ കേന്ദ്രം എണ്ണക്കമ്പനികൾക്ക് നിർദ്ദേശം നൽകിയേക്കും. ന്യൂസ് ബ്യൂറോ, ദില്ലി. ചെങ്ങന്നൂർ സീറ്റ് നൽകണമെന്നാവശ്യപ്പെട്ട് PC തോമസ് രംഗത്ത് BJP നേതൃത്വത്തോടാണ് PC തോമസ് ആവശ്യമുന്നയിച്ചത്. രാജൻ കണ്ണാട്ടിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. ഈ വാർത്തയോട് പ്രതികരിക്കാനായി ശ്രീരാജൻ കണ്ണാട്ട് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീരാജൻ കണ്ണാട്ട്, ഇത്തവണ PC തോമസിന്റെ ആവശ്യം NDA നേതൃത്വം അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഒപ്പം തന്നെ മത്സരിച്ചാൽ താങ്കൾക്ക് ചെങ്ങന്നൂരിൽ വിജയ പ്രതീക്ഷയുണ്ടോ? ചെങ്ങന്നൂർ സീറ്റ് കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിലും പാർട്ടി BJP നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് BJPയുടെ സീനിയർ നേതാവായ ശ്രീരമ്പുള ചേട്ടന് ആ സീറ്റിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചതുകൊണ്ട് ആ സീറ്റ് ഞങ്ങൾ വിട്ടുകൊടുക്കേണ്ടി വന്നു. ഇപ്രാവശ്യം അങ്ങനെ ഒരു അവസരം ഉണ്ടായതുകൊണ്ട് പാർട്ടി ആ സീറ്റ് ആവശ്യപ്പെടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. BJP നേതൃത്വം അതിന് സമ്മതിച്ചാൽ മത്സരിക്കാൻ ഞങ്ങളുടെ പാർട്ടി തയ്യാറാണ്. ഇക്കാര്യത്തിൽ ഒരു ആവശ്യം ഉന്നയിച്ച് സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് BJP നേതൃത്വത്തെ സമീപിച്ചിട്ടുണ്ടോ? നിലവിൽ പാർട്ടിയുടെ ചെയർമാൻ സമീപിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് BJP നേതൃത്വം ആവശ്യം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷ. വളരെ നന്ദി ശ്രീരാജൻ കണ്ണാട്ട്. ചെങ്ങന്നൂർ സീറ്റ് നൽകണമെന്ന് ആവശ്യപ്പെട്ട് PC തോമസ് രംഗത്തെത്തി. BJP നേതൃത്വത്തോട് PC തോമസ് ആവശ്യം ഉന്നയിച്ചു. രാജൻ കണ്ണാട്ടിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ആവശ്യം. ഈ വാർത്തയോട് പ്രതികരിക്കുകയായിരുന്നു രാജൻ കണ്ണാട്ട്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഒരിടവേളയ്ക്ക് ശേഷം. 14th കേരള നിയമസഭയുടെ 9th സമ്മേളനത്തിന് നാളെ തുടക്കമാകും. LDF സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമുള്ള 2-ാമത്തെ സമ്പൂർണ്ണ ബജറ്റ് അവതരണമാണ് സമ്മേളനത്തിന്റെ പ്രധാന അജണ്ട. സമീപകാല രാഷ്ട്രീയ വിവാദങ്ങൾ സഭയിൽ ചൂടേറിയ ചർച്ചയാകും. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാണ് 14th നിയമസഭയുടെ 9th സമ്മേളനത്തിന് നാളെ തുടക്കം കുറിക്കപ്പെടുന്നത്. അന്തരിച്ച ചെങ്ങന്നൂർ MLA KK രാമേന്ദ്രൻ നായർക്കും മുൻമന്ത്രി ഇ ചന്ദ്രശേഖരൻ നായർക്കും ആദരാഞ്ജലി അർപ്പിച്ച് സഭ 2-ാം ദിനം പിരിയും. കേരളത്തെ വ്യവസായ സൗഹൃദമാക്കുന്നത് ലക്ഷ്യമിട്ട് കൊണ്ടുവന്ന ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് ബിൽ February 24 AC മൊയ്തീൻ അവതരിപ്പിക്കും. 25 നന്ദി പ്രമേയ ചർച്ചകൾക്ക് തുടക്കം കുറിക്കും. AKG ആക്ഷേപിച്ച പട്ടാമ്പി MLA VT ബൽറാമിനെതിരെയുള്ള പരാതിയും സർക്കാരിന്റെ പുതിയ ജനക്ഷേമ പരിപാടികളും ഭരണപക്ഷം ആയുധമാക്കും.
KSRTC പെൻഷൻ മുടങ്ങിയതും ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് ആകാശയാത്ര നടത്തിയതും ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷം ഇതിനെ ചെറുക്കും. February 2 പിണറായി മന്ത്രിസഭയുടെ സമ്പൂർണ്ണ ബജറ്റ് ധനമന്ത്രി തോമസ് ഐസക് അവതരിപ്പിക്കുക, ക്ഷേമ പദ്ധതികൾക്കും വികസനത്തിനും ഊന്നൽ നൽകുന്നതും ഓഖി ദുരിതബാധിതർക്ക് പ്രത്യേക പരിഗണനയും നൽകുന്നതാണ് ബജറ്റ് എന്നാണ് സൂചന. February 7 പിരിയുന്ന സഭ അവസാന വാരത്തോടെ ബജറ്റ് പാസാക്കുന്നതിനായി വീണ്ടും സമ്മേളിക്കും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിൽ ഇത്തവണ കിഫ്ബിയിൽ ധനകാര്യ അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാകും ഉണ്ടാവുക. കൂടുതൽ പുതിയ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നതിന് പകരം പ്രഖ്യാപിച്ച പദ്ധതികൾ നടപ്പാക്കുന്നതിനാണ് ബജറ്റ് പ്രാമുഖ്യം നൽകുന്നതെന്ന് ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞു. ഇതിനോടകം 50,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബിയിലൂടെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. LDF സർക്കാർ അധികാരത്തിൽ വന്ന 2016 പുതുക്കിയ ബജറ്റ് പ്രസംഗത്തിലാണ് മാന്യവിരുദ്ധ പാക്കേജായി കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബിയുടെ പ്രഖ്യാപനം. തുടർന്ന് ഇങ്ങോട്ടുള്ള പ്രവർത്തനത്തിൽ ഇതുവരെയായി 50,000 കോടിയുടെ പദ്ധതികളാണ് കിഫ്ബിയിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കഴിഞ്ഞ 2 ബജറ്റിൽ നിന്ന് വ്യത്യസ്തമായി കിഫ്ബിയിൽ ധനകാര്യ അച്ചടക്കം പാലിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങളാകും ഇത്തവണ ഉണ്ടാവുകയെന്ന് ധനമന്ത്രി തോമസ് ഐസക് പറയുന്നു. കിഫ്ബിയിൽ നിന്ന് ഒരുപാട് പദ്ധതികളൊന്നും പ്രഖ്യാപിക്കാറുണ്ടാവില്ല. ചെയ്ത കാര്യങ്ങൾ, പ്രഖ്യാപിച്ച കാര്യങ്ങൾ നടപ്പാക്കുക എന്നുള്ളതിലായിരിക്കും നമ്മൾ ഊന്നൽ. GST പരിണിത ഫലങ്ങൾ കിഫ്ബി പ്രഖ്യാപനങ്ങളെയും ബാധിക്കുമെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ കിഫ്ബിയിലും ചിലവുകൾ നിയന്ത്രണ വിധേയമാക്കും. നിലവിലെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനുശേഷം വലിയ പദ്ധതികൾ കേന്ദ്രീകരിച്ചാകും കിഫ്ബി പ്രവർത്തിക്കുക. സർക്കാരിന്റെ സാമ്പത്തിക അച്ചടക്കം പ്രാധാന്യമുള്ളതാണ്. അതുകൊണ്ടുതന്നെ യാഥാർത്ഥ്യബോധത്തോടെ സർക്കാർ കണക്കുകൾ അവതരിപ്പിച്ചാൽ ബജറ്റിനെ ജനങ്ങൾ അംഗീകരിക്കുമെന്നാണ് ധനകാര്യ വിദഗ്ധരുടെ വിലയിരുത്തൽ. പ്ലാനിംഗ് ബോർഡ് അംഗം കെ.എൻ. ഹരിലാൽ. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ റിയലിസ്റ്റിക് ആയാൽ അതിനെ കേരളത്തിലെ ജനങ്ങൾ സ്വാഗതം ചെയ്യും. ആ വികസന പ്രവർത്തനങ്ങൾ അതിൻ്റെ കൃത്യതയോടുകൂടി അതിന് സമയമിട്ട സമയത്ത് അത് പൂർത്തിയാക്കാൻ കഴിയുകയാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അത് സന്തോഷത്തോടുകൂടി അതിനെ മനസ്സിലാക്കും. കിഫ്ബിയിൽ ചിട്ടയായ പ്രവർത്തനത്തിനാവശ്യമായ മുൻകരുതലുകളും ഇത്തവണത്തെ ബജറ്റിലുണ്ടാകും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM കേന്ദ്ര കമ്മിറ്റി അംഗവും മുൻ MPയുമായ ഖഗേൻ ദാസ് അന്തരിച്ചു. വെസ്റ്റ് ത്രിപുരയിൽ നിന്നുള്ള ലോക്സഭാംഗമായിരുന്നു. ഇന്ന് രാവിലെ 3:30 കൊൽക്കത്തയിലെ ത്രിപുര ഭവനിൽ വെച്ചായിരുന്നു അന്ത്യം. ലോക്സഭയിലും രാജ്യസഭയിലും അംഗമായിട്ടുണ്ട്. ത്രിപുര മുൻ ലെഫ്റ്റനന്റ് കൺവീനറും മന്ത്രിയുമായിരുന്നു. CBIയെ പ്രതിസന്ധിയിലാക്കി ഗുജറാത്ത് പോലീസ്. സ്മിത തിരോധാന കേസിലെ നിർണായക സാക്ഷി ദേവയാനിയുടെ കസ്റ്റഡി മരണത്തിൽ CBI ഉദ്യോഗസ്ഥരെ നാർക്കോ പരിശോധനയ്ക്ക് വിധേയരാക്കാൻ തീരുമാനം. പാറശാലയിലെ ശ്രീജീവിന്റെ കസ്റ്റഡി മരണക്കേസ് CBI ഏറ്റെടുക്കാനിരിക്കെയാണ് ഏജൻസിയുടെ വിശ്വാസ്യതയെ ബാധിക്കുന്ന തരത്തിൽ CBI ഉദ്യോഗസ്ഥരെ ഗുജറാത്ത് പോലീസ് ശാസ്ത്രീയ മാർഗത്തിലൂടെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത്. CBI ഉദ്യോഗസ്ഥരുൾപ്പെട്ട കസ്റ്റഡി മരണക്കേസിൽ 2 മലയാളി CBI ഉദ്യോഗസ്ഥരോട് നാർക്കോ പരിശോധനയ്ക്ക് ഹാജരാവാൻ ഗുജറാത്ത് ക്രൈംബ്രാഞ്ചാണ് നോട്ടീസ് നൽകിയത്. കോടതിയിൽ സമ്മതപത്രം നൽകാൻ തയ്യാറുണ്ടോ എന്ന് അറിയിക്കണമെന്ന് കാട്ടിയുള്ള നോട്ടീസാണ് കേസിലെ ആരോപണ വിധേയനായ CBI ഉദ്യോഗസ്ഥർ ശ്രീനിവാസനും ജ്യോതി രാജേഷും ലഭിച്ചത്. സ്മിത തിരോധാന കേസിലെ നിർണായക സാക്ഷി ദേവയാനി CBI കസ്റ്റഡിയിൽ വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവത്തിലാണ് നോട്ടീസ്. സ്മിതയുടെ തിരോധാനത്തിൽ ഭർത്താവിന്റെ അടുത്ത സുഹൃത്തായ ദേവയാനിയെ ബ്രെയിൻ മാപ്പിംഗിനായി അഹമ്മദാബാദിലേക്ക് കൊണ്ടുപോകും വഴിയാണ് CBI കസ്റ്റഡിയിൽ വെച്ച് അവർ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടത്. ശ്രീജീവിന്റെ കസ്റ്റഡി മരണം പോലെ വിഷമുള്ളിൽ ചെന്നായിരുന്നു ദേവയാനിയും മരണപ്പെട്ടത്. ഇടപ്പള്ളി സ്വദേശിനിയായ സ്മിതയുടെ തിരോധാനം പ്രത്യേക വഴിത്തിരിവിലെത്തി നിൽക്കെ സാക്ഷി കസ്റ്റഡിയിൽ മരിച്ചതോടെ കേസന്വേഷണം തന്നെ വഴിമുട്ടി നിൽക്കുകയാണ്. സാക്ഷിയായ ദേവയാനിക്ക് യാത്ര ചെയ്യാനുള്ള ടിക്കറ്റിനുള്ള പണം മുടക്കിയത് CBI വാറണ്ട് വഴിയായതിനാൽ ദേവയാനിക്കൊപ്പം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനും സംശയ നിഴലിലായി. സീക്രട്ട് ഫണ്ട് ഉപയോഗിച്ച് സാക്ഷിക്ക് ടിക്കറ്റ് എടുത്ത് നൽകാതെ പ്രതികൾക്ക് മാത്രം നൽകുന്ന വാറണ്ട് ടിക്കറ്റ് ഉപയോഗിച്ചതാണ് CBI ഉദ്യോഗസ്ഥർക്ക് വിനയായത്. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായ DYSPയെ ശിക്ഷാ നടപടിയായി ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു. ദേവയാനി ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച സംഭവത്തിൽ CBI തന്നെ ആരോപണ വിധേയമായി നിൽക്കുമ്പോഴാണ് പാറശാല സ്വദേശി ശ്രീജീവിന്റെ കസ്റ്റഡി മരണക്കേസ് CBIയുടെ അതേ യൂണിറ്റ് തന്നെ ഏറ്റെടുക്കാൻ പോകുന്നതെന്നതും വൈരുദ്ധ്യവും ഒപ്പം കൗതുകവുമായി മാറുന്നു. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. ഇരു കൊറിയകളെയും തമ്മിലടുപ്പിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങൾക്ക് തിരിച്ചടി നൽകിക്കൊണ്ട് ഉത്തരകൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉൻ. ശീതകാല ഒളിമ്പിക്സിന് മുന്നോടിയായി ഉത്തരകൊറിയയുടെ പ്രത്യേക സംഘം ഞായറാഴ്ച ദക്ഷിണ കൊറിയയിലെത്തും. 2 വർഷത്തിന് ശേഷമാണ് കിം ജോങ് ഉൻ ഒളിമ്പിക്സ് നയതന്ത്രത്തിന് വഴി തുറന്നത്. ധനകാര്യ ബിൽ പാസാക്കാത്തതിനെ തുടർന്ന് അമേരിക്കയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. അടുത്ത 1 മാസത്തെ പ്രവർത്തനങ്ങൾക്കുള്ള ബജറ്റ് സെനറ്റിൽ പാസായില്ല. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കടുംപിടുത്തം കാരണമാണ് ഫെഡറൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ വെള്ളിയാഴ്ച അർദ്ധരാത്രി മുതൽ ഭാഗികമായി സ്തംഭിച്ചത്.
ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടിക്കാണ് ഇരുസഭകളിലും ഭൂരിപക്ഷമെങ്കിലും സെനറ്റിൽ 5 റിപ്പബ്ലിക്കൻ അംഗങ്ങൾ ബില്ലിനെതിരെ വോട്ട് ചെയ്തു. 4 പേർ തിരിച്ചും. കുട്ടികളായിരിക്കുമ്പോൾ അനധികൃതമായി കുടിയേറിയ 7 ലക്ഷത്തോളം പേർക്ക് നൽകി വന്നിരുന്ന താൽക്കാലിക നിയമസാധുത റദ്ദാക്കിയ ട്രംപിന്റെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് സെനറ്റ് ബിൽ തള്ളിയത്. ഫണ്ട് ലഭിക്കാത്തതിനാൽ വിദ്യാഭ്യാസം, വാണിജ്യം, ഭവനം, പരിസ്ഥിതി വകുപ്പുകളുടെ പ്രവർത്തനം തിങ്കളാഴ്ച മുതൽ നിശ്ചലമാകും. ട്രഷറി, ആരോഗ്യം, പ്രതിരോധ വകുപ്പുകളുടെ പ്രവർത്തനവും ഭാഗികമായി തടസ്സപ്പെടും. വിസ പാസ്പോർട്ട് നടപടിക്രമങ്ങൾക്കും തടസ്സമുണ്ടാകും. ദേശീയ സുരക്ഷ, തപാൽ, ട്രാഫിക് നിയന്ത്രണം, ആരോഗ്യം, ദുരിതാശ്വാസം, ജയിൽ, നികുതി പിരിവ്, വൈദ്യുതി വകുപ്പുകളുടെ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. ഇത്തരം സർക്കാർ സ്തംഭനം അമേരിക്കയിൽ ആദ്യമായല്ല. എന്നാൽ ഭരിക്കുന്ന പാർട്ടിക്ക് ഇരുസഭകളിലും ഭൂരിപക്ഷമുണ്ടായിരിക്കെ ഇത്തരം പ്രതിസന്ധി ഇതാദ്യമായാണ്. അതേസമയം ഒബാമയുടെ കാലത്ത് സ്തംഭനമുണ്ടായപ്പോൾ ട്രംപ് പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ തന്നെ തിരിച്ചുകുത്തുകയാണ്. പ്രതിസന്ധിയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പ്രസിഡന്റാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രസിഡന്റാണ് നേതാവ്, പ്രസിഡന്റാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടി പ്രതിസന്ധി പരിഹരിക്കേണ്ടതെന്ന് ട്രംപ് പറഞ്ഞിരുന്നു. US പ്രസിഡന്റ് സ്ഥാനത്ത് ഡൊണാൾഡ് ട്രംപ് 1 വർഷം പൂർത്തിയാക്കിയ ദിവസമാണ് US സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയ ഷട്ട്ഡൌൺ എന്നത് കൗതുകകരമായി യാദൃശ്ചികതയായി. ന്യൂസ് ഡെസ്ക്. CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണത്തിനായുള്ള ഫേസ്ബുക്ക് പേജ് പ്രകാശനം ചെയ്തു. സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന തൃശൂർ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണനാണ് പേജ് സമർപ്പിച്ചത്. സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ പൊതുപരിപാടികളുടെയും തത്സമയ സംപ്രേക്ഷണവും ഒരുക്കുന്നുണ്ട്. 22nd പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായി നടക്കുന്ന CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ പ്രചരണ പരിപാടികൾ നവമാധ്യമങ്ങളിലൂടെയാക്കാനാണ് തീരുമാനം. യുവാക്കളിലേക്ക് വിവരങ്ങൾ എത്തിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഫേസ്ബുക്ക് പ്രചരണത്തിന് തുടക്കമിട്ടു. സമ്മേളനത്തിനായി ഒരുക്കിയ CPIM കേരള സംസ്ഥാന സമ്മേളനം എന്ന പേജിലൂടെയാണ് ഇനി വാർത്തകൾ എത്തുക. MG റോഡിലെ സ്വാഗത സംഘം ഓഫീസിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി കെ രാധാകൃഷ്ണൻ പേജിൽ ആദ്യ പോസ്റ്റിംഗ് നടത്തി. സമ്മേളനവുമായി ബന്ധപ്പെട്ട എല്ലാ പരിപാടികളും തത്സമയം ഫേസ്ബുക്ക് പേജിൽ എത്തും. അനുബന്ധമായിട്ട് സെമിനാറുകള്, സംഗമങ്ങള്, അതുപോലെ കലാകായിക സാംസ്കാരിക പരിപാടികള്, അതുപോലെ പലതരത്തിലുള്ള ഒത്തുചേരലുകളൊക്കെ ഉണ്ടാകുന്നുണ്ട്. അതെല്ലാം തന്നെ തത്സമയം ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ഇടപെടലാണ് ഫേസ്ബുക്ക് പേജിലൂടെ ഉദ്ദേശിക്കുന്നത്. സമ്മേളനത്തിനായി പ്രത്യേക വെബ്സൈറ്റും അടുത്ത ദിവസം സജ്ജമാകും. പൂർണ്ണമായും ഹരിത നയം പാലിച്ചും ആർഭാടങ്ങൾ ഒഴിവാക്കിയുമാണ് സമ്മേളനം നടക്കുക. ന്യൂസ് ബ്യൂറോ തൃശൂർ. തൃശൂർ പോട്ടോർ കുലപതി ഭവൻസ് വിദ്യാമന്ദിർ സ്കൂളിൽ 4 അധ്യാപകരെ പിരിച്ചുവിട്ടതിൽ പ്രതിഷേധിച്ചുള്ള സത്യാഗ്രഹ സമരം 14th ദിവസത്തിലേക്ക്. ജില്ലാ കളക്ടർ ചെയർമാനായ സ്കൂളിൽ നിന്ന് അധ്യാപകരെ പിരിച്ചുവിട്ടത് ക്രമവിരുദ്ധമാണെന്നാരോപിച്ചും ഇവരെ തിരിച്ചെടുക്കണമെന്നും ആവശ്യപ്പെട്ടാണ് സമരം. എന്നാൽ പ്രൊബേഷൻ കാലയളവിലുള്ളവരെ പിരിച്ചുവിടാൻ അധികാരമുണ്ടെന്ന നിലപാടിലാണ് മാനേജ്മെന്റ്. അധ്യാപകരുടെ എണ്ണം കൂടുതലുണ്ടെന്നും അടുത്ത അധ്യയന വർഷം ആരംഭിക്കുന്നതുവരെ മാറി നിൽക്കണമെന്നും കാട്ടി കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് 8 അധ്യാപകർക്ക് നോട്ടീസ് ലഭിച്ചത്. എന്നാൽ ഈ കാലയളവ് കഴിഞ്ഞപ്പോൾ ഇവർക്ക് പകരം താൽക്കാലിക അധ്യാപകരെ നിയമിക്കുകയായിരുന്നു. ഇതോടെ 4 അധ്യാപകർ സ്കൂളിന് മുന്നിൽ സമരം ആരംഭിച്ചു. സമരം 14 ദിവസം കടക്കുമ്പോഴും യാതൊരുവിധ ചർച്ചകളും നടന്നിട്ടില്ല. എന്തായാലും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്, കാരണം സമരം 13 ദിവസമായി. ഇനി കുറച്ചും കൂടി രൂക്ഷമാവുന്നതിനേക്കാൾ മുൻപ് ഇത് പരിഹരിക്കും പ്രശ്നം എന്ന് ഞങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. സ്കൂളിന്റെ ചെയർമാനായ ജില്ലാ കളക്ടർക്കടക്കം പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല. CITU അധ്യാപക വിദ്യാർത്ഥി സംഘടനകളും സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചു. വിഷയത്തിൽ നീതി തേടി അധ്യാപകർ കോടതിയെ സമീപിച്ചെങ്കിലും പ്രൊബേഷൻ സമയത്ത് ജീവനക്കാരെ ഒഴിവാക്കാൻ അധികാരമുണ്ടെന്നാണ് മാനേജ്മെന്റ് നിലപാട്. തിരികെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നതുവരെ സമരം തുടരാനാണ് അധ്യാപകരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ തൃശൂർ. കാസർഗോഡ് പൊയ്നാച്ചിയിൽ ഓട്ടോറിക്ഷയും ലോറിയും കൂട്ടിയിടിച്ച് 2 പേർ മരിച്ചു. ചട്ടഞ്ചാൽ ബെണ്ടിച്ചാലിലെ രാജന്റെ ഭാര്യ ശോഭ, മകൾ വിസ്മയ എന്നിവരാണ് മരിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു അപകടം നടന്നത്. 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. വിസ്മയ ചട്ടഞ്ചാൽ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥിനിയാണ്. ദില്ലി ഭവാനിയിലെ ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ ഫാക്ടറി ഉടമ മനോജ് ജെയിനെ ദില്ലി പോലീസ് അറസ്റ്റ് ചെയ്തു. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യയ്ക്കാണ് കേസെടുത്തിരിക്കുന്നത്. അപകടത്തിൽ 17 പേർ വെന്തു മരിച്ചു. മരിച്ചവരിൽ സ്ത്രീകളുമുണ്ടെന്നാണ് സൂചന. ഭവാന പ്രദേശത്തെ സെക്ടർ 5 ബഹുനില കെട്ടിടത്തിലാണ് തീപിടുത്തമുണ്ടായത്. ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് തീപിടുത്തമുണ്ടായത്. 30 യൂണിറ്റ് ഫയർ എഞ്ചിനുകൾ എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി 2nd നിലയിൽ നിന്ന് ചാടി ഒരാളുടെ കാലൊടിഞ്ഞു. യൂണിവേഴ്സിറ്റി മുൻ ലൈബ്രറിയനും പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗവുമായ MG രവീന്ദ്രൻ നായരുടെ മൃതദേഹം ഉച്ചയ്ക്ക് 12:30 ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. തിരുവനന്തപുരം ശാസ്തമംഗലത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ നിരവധി പ്രമുഖർ അന്ത്യോപചാരമർപ്പിച്ചു. ഏറെക്കാലം ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ താലൂക്ക് സെക്രട്ടറിയായിരുന്നു MG രവീന്ദ്രൻ നായർ. മുണ്ടശ്ശേരി ഫൗണ്ടേഷന്റെ ആദ്യകാല പ്രവർത്തകരിൽ ഒരാളാണ്.